ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്ന് സീസി പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനും അതിൻ്റെ ഒരു സെപ്പറേഷനൊക്കെ കാണിക്കാനായിട്ടാണ് ഞാനിന്ന് വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഇൻഡോർ പ്ലാന്റാണ് സീസി പ്ലാന്റ്, സെഡ് സെഡ് പ്ലാന്റ് എന്നും പറയും. അപ്പോൾ ഇത് നമ്മൾ ഒട്ടും മെയിൻ്റനൻസ് ഇല്ലാതെ, അധികം നമ്മൾ ഒരുപാട് കെയറൊന്നും കൊടുക്കാതെ തന്നെ നമ്മൾ വീടിനകത്ത് വളരണ ഒരു ചെടിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് കൂടെയാണ് സീസി പ്ലാന്റ്. പിന്നെ എത്ര കണ്ട് നമ്മൾ ലൈറ്റ് വേണ്ട എന്ന് പറഞ്ഞാലും ഞാനൊരു മൂന്നാഴ്ച കൂടുമ്പോൾ ഇതിന് ഈ സീസി പ്ലാന്റിൻ്റെ പോട്ട് ഞാൻ വെളിയിലെടുത്ത്, അതായത് നല്ലൊരു ലൈറ്റുള്ള സ്ഥലത്ത് ഞാൻ ഫ്രണ്ടിലെ ബാൽക്കണിയിൽ കൊണ്ടുവന്ന് വെക്കാറുണ്ട്. അപ്പോൾ അതുങ്ങൾ അവർക്കൊരു നല്ലൊരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു നല്ല അടിപൊളിയായിട്ട് അവർ നിൽക്കും. എന്നിട്ട് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാനെടുത്ത് തിരിച്ച് റൂമിനകത്ത് കൊണ്ടേ വയ്ക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഒരു കെയറിൻ്റെയും ആവശ്യമില്ല ഈ പ്ലാന്റിന്. വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് വെള്ളത്തിൽ, വളരെ കുറവ് വെള്ളം മതി ഇവർക്ക് വളരാനായിട്ട്. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാലായിട്ട് ഇതിൻ്റെ തണ്ട്, അതായത് സ്റ്റെം നമുക്ക് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ലീഫ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ചെറിയ തണ്ട്, ഒരു ലീഫ് ഉണ്ടെങ്കിൽ മതി നമുക്കിതിനെ വളർത്തിയെടുക്കാൻ പറ്റും. നമുക്കത് ഈ വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാം. വളരെ ഭംഗിയുള്ളൊരു ഇൻഡോർ പ്ലാന്റ് കൂടെയാണ് സീസി പ്ലാന്റ്. സീസി പ്ലാന്റ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ശരിക്കും പറഞ്ഞാൽ ചെടികളെ ഇഷ്ടപ്പെടുന്ന ആരും തന്നെ ഉണ്ടാവില്ല. എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും ഒരു സീസി പ്ലാന്റിൻ്റെ ഒരു കമ്പെങ്കിലും. നമുക്കൊരു ചെറിയ കമ്പ് കിട്ടിയാൽ കൂടി നമുക്കതിനെ വളർത്തിയെടുക്കാൻ പറ്റും. ഒരു ലീഫ് കിട്ടിയാലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അതിന് താഴെ ഒരു വേരിനോട് ചേർന്നിട്ട് റൈസോം എന്ന് പറയുന്ന ഒരു ഉരുളക്കിഴങ്ങ് പോലത്തെ ഒരു സംഭവമുണ്ട്. അത് കിട്ടിയാലും നമുക്കതിനെ വളർത്തിയെടുക്കാം. പക്ഷേ ഈ പ്ലാന്റിൽ, ഈ പോട്ടിൽ, ഈ ഞാൻ താഴെ വെച്ചേക്കുന്ന ഈ പോട്ടിൽ ചെറിയ ചെറിയ ഗ്രോത്തുകൾ, അതായത് ചെറിയൊരു പ്ലാന്റ് വന്നിട്ട് അത് വളരാതെ ഇങ്ങനെ മുരടിച്ച് നിൽക്കണ പോലെ എനിക്ക് തോന്നിയായിരുന്നു. കാരണം ഇതിന് വേര് തിങ്ങിയ പോലെ എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ കാണിക്കുന്നത് ഞാൻ സ്റ്റെമ്മ് കട്ട് ചെയ്തെടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്തായിരുന്നു. അതും ഈ വീഡിയോയിൽ കാണിക്കാം. നല്ല കോസ്റ്റ്ലി ആണ് ഈ സീസി പ്ലാന്റ്. വാങ്ങിക്കാൻ പോകുവാണെങ്കിൽ തന്നെ നല്ല ക്യാഷ് ആണ് കൊടുക്കേണ്ടി വരും നമ്മൾ. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ലീഫ് കിട്ടിയാൽ മതി, അപ്പോൾ നമുക്കതിനെ വളർത്തിയെടുക്കാം. ഒരു ചെറിയൊരു കമ്പ് കിട്ടിയാലും മതി നമുക്കതിനെ വളർത്തിയെടുക്കാം എന്ന് നമുക്കിപ്പോൾ ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റും. അപ്പം നമ്മൾ അതിനായിട്ട് ഇത് ഈ പോട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ രണ്ട് പോട്ടിലാക്കി വെക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചേക്കണേ. അപ്പോൾ അതിനായിട്ട് ഇപ്പം ഞാൻ എടുത്തത് സാധാരണ മണ്ണും മണലും ചാണകപ്പൊടിയും കുറച്ച് ആട്ടിൻ കഷ്ടവുമാണ്. അപ്പോൾ അത് ഒരുപാട് നമ്മൾ കൊക്കോപീറ്റ് അതിൽ യൂസ് ചെയ്യരുതും. കാരണം ചീത്തായിപ്പോവും, വെള്ളം കെട്ടി നിൽക്കാൻ ചാൻസ് കൊടുക്കരുത് ഒരു കാരണവശാലും. നല്ല ഡ്രൈനേജ് ഉള്ള പോട്ടിൽ വേണം നമ്മൾ സീസി പ്ലാന്റ് വെക്കാനായിട്ട്. ഇപ്പോൾ ഈ ഇതിലിപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക് അതിന് ഗ്രോത്ത്, അഥവാ അതായത് വളരെ ചെറിയ ചെറിയ പ്ലാന്റുകൾ അതിൽ നോഡുകൾ വരുന്നുണ്ടെങ്കിലും അത് വളർന്ന് പുറത്തോട്ട് വരുന്നുണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്യുക എന്ന് വിചാരിച്ചേ. ഇപ്പോൾ നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും അതിൻ്റെ വേരുകളൊക്കെ, ഒരുപാട് വേരുകൾ ഇതിൽ തിങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പുതിയ പുതിയ ചെറിയ ചെറിയ വന്ന കുട്ടി കുട്ടി ലീഫുകൾ വന്നതിനൊന്നും ഗ്രോത്ത് ഇല്ലാതെ നിന്നത്. വെള്ളം ഒരുപാടായതുപോലെയും എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഈ പ്ലാന്റ്സിനെ സെപ്പറേറ്റ് ചെയ്ത് രണ്ട് പോട്ടിലാക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വളരാനായിട്ട് ഒരു സൗകര്യം ഉണ്ടാവുമല്ലോ. റൈസോമാണ് കാണുന്നത്, ഒരു ഉരുളക്കിഴങ്ങ് പോലെയാണ് അത്. അതിലാണ് അവർ വാട്ടർ ശേഖരിച്ച് വെക്കുന്നത്. ഞാൻ ഈ പ്ലാന്റിനെ രണ്ട് പോട്ടിലാക്കി സെറ്റ് ചെയ്തെടുത്തു. കണ്ടില്ലേ, ഇഷ്ടംപോലെ നോട്ട്സ് വരുന്നുണ്ട്. പക്ഷെ അത് വളരാനുള്ള സൗകര്യം ആ ഒരു പോട്ടിനകത്ത് ഇല്ലായിരുന്നു. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരുന്നു കേട്ടോ. ഞാനങ്ങനെ ഈ മൂന്ന് സ്റ്റെമ്മ് ഒരു പോട്ടിലും ബാക്കി മൂന്ന് സ്റ്റെമ്മ് വേറൊരു പോട്ടിലുമാക്കി സെറ്റ് ചെയ്ത് വെച്ചു.
ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളത് വൈറ്റ് കളർ പോട്ടാണ്. നല്ല ഡ്രൈനേജ് ഹോളുള്ള ഒരു പോട്ടാണ് ഞാൻ അതിനുവേണ്ടി സെലക്ട് ചെയ്തത്. നമ്മളപ്പോൾ സെറ്റ് ചെയ്ത മണ്ണ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ആ വളരുന്ന പുതിയതായിട്ട് വരുന്ന നോഡിന് നമ്മൾ മുകളിലോട്ട് പൊങ്ങി നിൽക്കാവുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ. അങ്ങനെ നമ്മൾ ഒരു പോട്ട് സെറ്റ് ചെയ്തെടുത്തു. അങ്ങനെ ഞാൻ വേറൊരു അതിൽ നിന്നും ഞാനൊരു സ്റ്റെമ്മ് കട്ട് ചെയ്ത് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 6 മാസം മുന്നേ ആണ് ഞാൻ ഈ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ഒരു 6 മാസത്തേക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു ലീഫ് പുതിയതായിട്ടൊരു പ്ലാന്റ് അതിൽ നിന്ന് രണ്ടെണ്ണം വന്നതായിട്ട് കണ്ടത്. 6 മാസം എടുത്തു കേട്ടോ അത് പുറത്ത് ഇത്ര നല്ല ചെറിയൊരു പ്ലാന്റ് വരാനായിട്ട്. ഞാൻ വിചാരിച്ചത് ഈ ചെടി ചീത്തായി പോകും എന്നുള്ളതാണ്. പക്ഷേ കുറച്ച് ദിവസം ഇത്രയും നാൾക്ക് ശേഷം അത് സെറ്റായി. 2 പ്ലാന്റ് എനിക്ക് അങ്ങനെ സെറ്റായി കിട്ടി. നല്ല ലൈറ്റ് ഗ്രീൻ കളറായിരുന്നു കേട്ടോ അതിൻ്റെ ലീഫിന്. പിന്നെ ഞങ്ങൾ ലീഫ് കുത്തി പിടിപ്പിച്ചതാണിത്. ലീഫ് വെച്ചും നമുക്ക് സി സി പ്ലാന്റിനെ വളർത്തിയെടുക്കാൻ പറ്റും. നല്ല വേരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ വെള്ളത്തിലും നമുക്ക് സി സി പ്ലാന്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയ വീഡിയോവുമായി വീണ്ടും കാണാം. ടാറ്റാ, അസ്സലാമു അലൈക്കും.